Hi friends, everybody. Good afternoon. Bruclee PSC in the video like so. We are going to learn the current affairs class. Adite Chodinokam, school busical track to Chigan, Lexedakal, motor, Wahana, Vauparmish, mobile app, Edana, Vidya, Wahananoko, Vidya, Wahanan, Kitola Wahanam, Kavahan and track Kayan, Wahan, okay, Vidya Fesa, K Vidya School, Vidya Fesa, School Gudum, Wahanam, Wahan, upper Vidya Wahananok, school busical track to Chigan, Lexedakal, mobile, Lexedakal, motor, Wahana, Vauparmish, mobile app, and Vidya Wahan, Kitola. അതുപോലെ ടി പത്മനാഭന്റെ 10 കഥകളുടെ സമാഹാരമാണ് സഹാബ് ഓക്കേ ഒരു പുസ്തകമാണ് ടി പത്മനാഭ സഹാബ് എന്ന പുസ്തകം ആരുടെ എന്ന് കേട്ടിനെ ടി പത്മനാഭനാണ് നമുക്കറിയാം നമ്മുടെ പണ്ടത്തെ സഹാക്കന്മാരെ കുറിച്ച് എന്താണ് സഹാക്കന്മാർ എന്താ രാത്രി സ്ട്രൈക്കിന് പോകുമല്ലോ സ്ട്രൈക്കിന് പോകണ എങ്ങനെയാണ് തീപ്പന്തമൊക്കെ കത്തിച്ചുണ്ടല്ലേ തീപ്പന്തം പന്തം പന്തം പത്മനാഭനായിട്ട് കണക്ട് ചെയ്യുക ഈ പേര് മറക്കല്ലേട്ടെ ഇനി താഴോട്ട് വേറൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് നമ്മുടെ പത്മനാഭന്റെ ഇപ്പൊ സഹാബ് സഹാക്കന്മാർ സ്ട്രൈക്കിന് പോകണത് പന്തം കത്തിച്ചുകൊണ്ടാണ് തീപ്പന്തം ഓക്കെ തീ 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 തീനെ നോക്ക് ടീ ആയിട്ട് എടുക്കുക ഓക്കെ പന്തം പത്മനാഭ അപ്പം ടി പത്മനാഭ സഹാവാണ് അതുപോലെ വേറൊരു പുസ്തകമാണ് ലോകചരിത്രം 3 മിനിറ്റിൽ സാക് സംഗീതമാണ് സാക് സംഗീത് സാക് സംഗീതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചരിത്രകാരൻ്റെ പുസ്തകം എന്നാണ് ഓക്കെ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചരിത്രകാരനാണ് സാക് സംഗീത് ആ പുസ്തകം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കുക ലോകചരിത്രം 3 മിനിറ്റിൽ ലോകചരിത്രം 3 മിനിറ്റിൽ അടുത്തതാണ് തദ്ദേശീയ കായിക പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ കീഴിൽ ആരംഭിക്കുന്ന പദ്ധതി തദ്ദേശീയ കായികം പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ കീഴിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഭാരതീയ ഗെയിംസ് കിട്ടുമായിരിക്കും ഭാരതീയ ഗെയിംസ് അടുത്ത ദിവസത്തിനാണ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ ഓടക്കുഴൽ അവാർഡ് 2022 ലഭിച്ചതാർക്കാണ് ഓടക്കുഴൽ 2022 അംബികാസുധൻ മങ്ങാട് ഓക്കെ അംബികാസുധൻ മങ്ങാട് നമ്മൾ നമ്മുടെ സ്കൂളിലൊക്കെ പണ്ട് പോയിട്ട് വരുമ്പോൾ എന്താണ് റോഡിൻ്റെ സൈഡിലുള്ള ഓടയുടെ സൈഡിലൊക്കെ മാങ്ങയൊക്കെ വന്ന് വീട് നടക്കുമല്ലോ അതോർത്താൽ മതി ഓടയുടെ സൈഡ് ഓടക്കുഴൽ മാങ്ങ വീട് നടക്കും മങ്ങാട് ഓക്കെ അംബികാസുധൻ മങ്ങാട് 2022 അംബികാസുധൻ മങ്ങാടെങ്കിൽ 2021 നമ്മുടെ സാറ ജോസഫാണ് ഓടക്കുഴൽ സാറാ ജോസഫ് 2021 ഈ ഒന്നൊരു കമ്പ് പോലെ നോക്കണ കേൾക്കല്ല കമ്പ് ആരാണ് വെച്ചിരിക്കുന്നത് നമ്മുടെ സാറുമാരല്ലേ വെച്ചിരിക്കുന്നത് അപ്പം വർഷവും ആ പേരും തമ്മിൽ കിട്ടിയല്ലോ അപ്പോൾ 2021 സാറാ ജോസഫാണ് സാറാ ജോസഫിൻ്റെ ബുക്കാണ് ബുദ്ധിനി ഓക്കെ ബുദ്ധിനി എന്ന ബുക്കാണ് അംബികാസുധൻ മങ്ങാടിൻ്റെയാണ് പ്രാണവായു എന്ന കഥാസമാഹാരത്തിനാണ് പുരസ്കാരം അപ്പം 2022 ഓടക്കുഴൽ അവാർഡ് അംബികാസുധൻ മങ്ങാട് പുസ്തകം പ്രാണവായു 2021 സാറാ ജോസഫ് ബുദ്ധിനി ഇനി നമ്മുടെ ഗുരുവായൂർ ഓടക്കുഴൽ അവാർഡ് 30,000 രൂപയാണ് കൊടുക്കുന്നത് അതുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കണം പിന്നെ പ്രശസ്തി ഫലം ഓക്കെ 30,000 രൂപയാണ് ഓടക്കുഴൽ അവാർഡ് 30,000 രൂപയാണ് അടുത്ത ദിവസമാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിൻ ഹിമാനിയിൽ നിയമിക്കപ്പെടുന്ന ആദ്യ ഇന്ത്യൻ ആർമി വനിതാ ഓഫീസർ ആരെന്നാണ് ശിവ ചൗഹാൻ നമ്മുടെ ശിവൻ അങ്ങ് ഹിമാനീരെ പുറത്തിരിക്കണമെന്ന് ഓർത്തായി സിയാച്ചിൻ്റെ അടുത്തുള്ള കൈലാസ പർവ്വതത്ത് നമ്മുടെ ശിവൻ ഇരിക്കണമെന്ന് ഓർത്തായി അപ്പോൾ സിയാച്ചിൻ ഹിമാനിയിൽ നിയമിക്കപ്പെടുന്ന ആദ്യ ഇന്ത്യൻ ആർമി വനിതാ ഓഫീസറാണ് ശിവ ചൗഹാനാണ് അടുത്ത ദിവസമാണ് ദക്ഷിണ കൊറിയയുടെ ആദ്യ ചന്ദ്ര ദൗത്യം എന്താണ് ഏതാണ് ദക്ഷിണ കൊറിയയുടെ ധനൂരിയാണ് ഈ ദക്ഷിണ കൊറിയയുടെ ദായും നമ്മുടെ ധനൂരിയുടെ ദായും ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക അപ്പോൾ ദക്ഷിണ കൊറിയയുടെ ആദ്യ ചന്ദ്ര ദൗത്യം ധനൂരിയാണ് റോക്കറ്റ് ഓർക്കണം സ്പേസ് എക്സ് ആണ് ഓക്കെ അതായത് നമ്മൾ എക്സിന് നമ്മൾ എക്സ്കേപ്പ് എന്നുകൂടി ഓർത്ത് എസ്കേപ്പ് എസ് ആണ് ഇവിടെ ഓക്കെ എസ്കേപ്പ് അപ്പോൾ സ്പേസ് എക്സിനെ എക്സ്കേപ്പ് എന്നൊന്ന് കണക്ട് ചെയ്തത് അപ്പം ധനൂരി നമ്മൾ എസ്കേപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ നമ്മൾ ഊരി പോകണതിനല്ലേ നമ്മൾ പറയുന്നത് അപ്പം ധനൂരി ഓക്കെ ധനൂരി കിട്ടുമല്ലോ അപ്പം ദക്ഷിണ കൊറിയയുടെ ആദ്യ ചന്ദ്ര ദൗത്യമാണ് ധനൂരി ദക്ഷിണ കൊറിയയുടേതായും ധനൂരിയുടേതായും കണക്ട് ചെയ്യുക റോക്കറ്റ് കണക്ട് ചെയ്യുക എന്താണ് ധനൂരി ഊരിപ്പോവുക എവിടെന്നെങ്കിലും ഊരിപ്പോരുക അത് എവിടെന്നെങ്കിലും നമ്മൾ എസ്കേപ്പ് ആയിട്ട് വരിക അപ്പോൾ എസ്കേപ്പ് സ്പേസ് എക്സ് ആണ് അടുത്ത ചോദ്യമാണ് പ്രഥമ KR ഗൗരിയമ്മ ഫൗണ്ടേഷൻ പുരസ്കാരം അലീഡ ഗുവേരയ്ക്ക് ഓക്കെ പ്രഥമ KR ഗൗരിയമ്മയുടെ ഫൗണ്ടേഷൻ പുരസ്കാരം പ്രഥമ KR ഗൗരിയമ്മ PSC കേട്ടതാണ് ഈ ക്വസ്റ്റ്യൻ കേട്ടോ KR ഗൗരിയമ്മ ഫൗണ്ടേഷൻ പുരസ്കാരം അലീഡ
ഗുവേരയ്ക്ക്, നമ്മുടെ ചെഗുവേരയുടെ രക്തമാണ്, ചെഗുവേരയുടെ രക്തമാണ് കേർ ഗൗരിയമ്മയുടെ ഫൗണ്ടേഷൻ പുരസ്കാരം അലിഡ ഗുവേരയ്ക്കാണ്. ഗൗരിയമ്മ ഗുവേര, ഗൗരിയമ്മ ഗൗര ഗുവേര ഗുവേര. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, കേരള നിയമസഭ സംഘടിപ്പിക്കുന്ന രാജ്യാന്തര പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായി ഏർപ്പെടുത്തിയ പ്രഥമ നിയമസഭ ലൈബ്രറി പുരസ്കാരം ലഭിച്ചതാർക്കാണ്? ടി പത്മനാഭൻ. അപ്പം നിയമസഭ ലൈബ്രറി പുരസ്കാരം പി എസ് സി കേട്ട ചോദ്യമാണിത്, പി എസ് സി ചോദിച്ച ചോദ്യമാണ്. പ്രഥമ നിയമസഭ ലൈബ്രറി പുരസ്കാരം ആർക്കാണ്? ടി പത്മനാഭനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അത്, ടി പത്മനാഭൻ്റെ ഒരു പുസ്തകം പറഞ്ഞതാണ് സഹാവാണ്. അപ്പം അതേ കോഡിനെ നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ ലൈബ്രറിയിൽ. ലൈബ്രറി നമ്പർ എന്താണ്? ഒരു വെട്ടവും വെളിച്ചമില്ലാത്ത ലൈബ്രറിനെ ഓർക്കണം. അവിടെ നമ്മൾ തീപ്പന്തവും കത്തിച്ചുകൊണ്ടാണ് പുസ്തകം എടുക്കാൻ പോകണമെന്ന് ഓർത്തായി. അപ്പം കിട്ടും, അപ്പം ടി പത്മനാഭൻ്റെയാണ്, ടി പത്മനാഭനാണ് ഏതാണ് പ്രഥമ നിയമസഭ ലൈബ്രറി പുരസ്കാരം ലഭിച്ചത്. പ്രഥമ നിയമസഭ ലൈബ്രറി പുരസ്കാരം ലഭിച്ച ടി പത്മനാഭനാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ബാങ്കിങ് ഇടപാടുകൾക്ക് പൂർണ്ണ ഡിജിറ്റൽ സംവിധാനം ഒരുക്കി ആദ്യ സംസ്ഥാനം ഏതാണ്? ബാങ്കിങ് ഇടപാടുകൾക്ക് പൂർണ്ണ ഡിജിറ്റൽ സംവിധാനം ഒരുക്കി ആദ്യ സംസ്ഥാനം നമ്മുടെ കേരളമാണ്, നമ്മുടെ കേരളമാണ്. ഇതൊന്നും ഡേറ്റ ഒന്ന് ഓർത്തുക കേട്ടോ. കേരളത്തെ സമ്പൂർണ്ണ ബാങ്കിങ് ഡിജിറ്റൽ സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് 2023 ജനുവരി 7 ഓക്കെ, 2023 ജനുവരി 7 അതായത് 2023 മൂന്നും കൂടി എല്ലാം കൂടി കൂട്ടുമ്പോൾ എത്ര 7 കിട്ടൂലേ, അതാണ് ഡേറ്റ്. അപ്പോൾ 2023 ജനുവരി 7 കേരളത്തെ സമ്പൂർണ്ണ ബാങ്കിങ് ഡിജിറ്റൽ, ഓക്കെ, ഡിജിറ്റൽ ബാങ്കിങ് സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചത് 2023 ജനുവരി 7 കേരളത്തിൽ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിങ് ജില്ല ഏതെന്ന് കേട്ടാൽ നമ്മുടെ തൃശ്ശൂർ 2021 ഓക്കെ. വർഷം നോക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല, കേരളത്തിൽ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ, ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിങ് ജില്ല, ഡിജിറ്റൽ ബാങ്കിങ് ജില്ല എന്ന് കേട്ടാൽ നമ്മുടെ തൃശ്ശൂരാണ്, ഓക്കെ. അപ്പം കേരളത്തെ സമ്പൂർണ്ണ ബാങ്കിങ് ഡിജിറ്റൽ ബാങ്കിങ് ജില്ലയായിട്ട് പ്രഖ്യാപിച്ചത് 2023 ജനുവരി 7 ഡേറ്റ് നോക്കി വയ്ക്കുക, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, 2023 ജനുവരി 7. അടുത്ത ദിവസത്തിനാണ്, ലോകത്തിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം എവിടെയെന്നാണ്? നമ്മുടെ ബിർസ മുണ്ട ഹോക്കി സ്റ്റേഡിയം റൂർക്കേല ഒഡീഷയാണ്, ഓക്കെ. ബിർസ മുണ്ട ലോകത്തിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം. അപ്പോൾ നമുക്ക് എന്താണ്, മുണ്ട് കൊണ്ട് മറയ്ക്കാമെന്ന് പറ്റൂല, ഓക്കെ, അതിൻ്റെ സൈഡിൽ മുണ്ടൊന്നും കൊണ്ടൊന്നും മറച്ച് കെട്ടാൻ പറ്റൂല, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ബിർസ മുണ്ട, ഓക്കെ, മുണ്ട് കൊണ്ടൊന്നും ഹോക്കി സ്റ്റേഡിയത്തിന് ചുറ്റും കെട്ടാൻ പറ്റൂലെന്ന് ഓർത്താൽ മതി. അപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയമാണ് ബിർസ മുണ്ട ഹോക്കി സ്റ്റേഡിയം, റൂർക്കേല ഒറീഷ, ഒറീസ ഒഡീഷ, ഒഡീഷ ഓക്കെ, ഒറീസ ബിർസ മുണ്ട ഹോക്കി സ്റ്റേഡിയം റൂർക്കേല, ലോകത്തിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയമാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിൽ ടൂറിസത്തിൻ്റെ ആദ്യ വാട്ടർ സ്ട്രീറ്റ് പദ്ധതി ആരംഭിച്ചത് എവിടെയാണ്? മറവൻ തുരുത്ത്, ഓക്കെ. ആദ്യ വാട്ടർ സ്ട്രീറ്റ്, വാട്ടർ സ്ട്രീറ്റ് എന്താണ്? വാട്ടർ സ്ട്രീറ്റ് എന്താണെന്നോ, അവിടെ ഒരു മറയും ഇല്ലെന്ന് ഓർത്താൽ മതി, ഓക്കെ. ഒരു മറയും ഇല്ലാത്തതാണ്, ഒരു മറയും ഇല്ലാത്തതാണ് നമ്മുടെ ആദ്യത്തെ വാട്ടർ സ്ട്രീറ്റ്. അപ്പം ആദ്യ വാട്ടർ സ്ട്രീറ്റ് പദ്ധതി ആരംഭിച്ച എവിടെയാണ്? കോട്ടയം ജില്ലയിലെ മറവൻ തുരുത്തിലാണ്, ഒരു മറയും ഇല്ലായിരുന്നു അവിടെ വാട്ടർ സ്ട്രീറ്റ്. കേരള ടൂറിസത്തിലെ ആദ്യ വാട്ടർ സ്ട്രീറ്റ് പദ്ധതി ആരംഭിച്ചത് മറവൻ തുരുത്ത് കോട്ടയം, ഓക്കെ. മറവൻ തുരുത്ത് കോട്ടയം, ഒരു മറയും അവിടെ ഇല്ലായെന്ന് ഓർത്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ പാഠപദ്ധതി പരിഷ്കരണത്തിനായി നിയോഗിച്ച സമിതി ചെയർമാൻ ആരെന്നേറ്റ? സുരേഷ് ദാസാണ്. അപ്പം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ പാഠപദ്ധതി പരിഷ്കരണത്തിനായി നിയോഗിച്ച സമിതി ചെയർമാൻ പ്രൊഫസർ സുരേഷ് ദാസാണ്. അപ്പം ശ്രദ്ധിച്ചാണ്, പ്രൊഫസർ സുരേഷ് ദാസാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ പാഠപദ്ധതി പരിഷ്കരണത്തിനായി നിയോഗിച്ച സമിതി ചെയർമാൻ സുരേഷ് ദാസാണ്. അടുത്ത ദിവസമാണ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ്? ആർ ബിന്ദു, ഓക്കെ. നമ്മൾ ഉന്നത ഉയർന്ന ക്ലാസ്സുകളിലേക്ക് പഠിക്കുമ്പോൾ അല്ലേ ബിന്ദുവിനെ കുറിച്ച് പഠിക്കണം, ഒരു പോയിന്റ് ബിന്ദു, ഓക്കെ, അങ്ങനെ പഠിച്ചാൽ മതി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ആർ ബിന്ദു, ഓക്കെ, ആർ ബിന്ദു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ആർ ബിന്ദു. അപ്പോൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ പാഠപദ്ധതി പരിഷ്കരണത്തിനായി നിയോഗിച്ച സമിതി ചെയർമാൻ ആരെന്ന് കേട്ടതിനാൽ പ്രൊഫസർ സുരേഷ് ദാസും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവാണ്, അടുത്ത ചോദ്യമാണ്, അടുത്തിടെ ഭൗമ സൂചിക പദവി ലഭിച്ച കേരളത്തിലെ എള്ളിനം ഏതെന്നേട്ട? ഓണാട്ടുകര എള്ളാണ്, ഓക്കെ. ഓണാട്ടുകര എണ്ണ, നമ്മുടെ ഓണം നമ്മുടെ കേരളത്തിൻ്റെ ദേശീയ ഉത്സവമല്ലേ, ഓക്കെ. അപ്പം ഓണം ഓണാട്ടുകര എള്ള്. അടുത്തിടെ ഭൗമ സൂചിക പദവി ലഭിച്ച കേരളത്തിലെ എള്ളിനം ഏതെന്ന് കേട്ടാൽ ഓണാട്ടുകര എള്ളാണ്. നമുക്ക് പോയിൻറ്റുകൾ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേട്ടോക്കാം. സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പാണ് വിദ്യാവാഹൻ. സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് വിദ്യാവാഹൻ. അതുപോലെ ടി പത്മനാഭൻ്റെ 10 കഥകളുടെ സമാഹാരമാണ് സഹാവ്. ലോക ചരിത്രം 3 മിനിറ്റ് ആരുടെ ബുക്കാണ്? സാക് സംഗീതിൻ്റെയാണ്. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചരിത്രകാരനാണ് സാക് സംഗീത്. അതുപോലെ അതാണ് തദ്ദേശീയ കായിക പ്രോത്സാഹിപ്പിക്കാൻ
ദേശീയമായി കായികങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ കീഴിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഭാരതീയ ഗെയിംസ്. ഭാരതീയ ഗെയിംസ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ ഓടക്കുഴൽ അവാർഡ് 2022 ലഭിച്ചതാർക്കാണ്? അംബിക സുധൻ മങ്ങാടാണ്. 2021 സാറാ ജോസഫിന്റെ ബുദ്ധിനി, 2022 അംബിക സുധൻ മങ്ങാടിന്റെ പ്രാണവായു. അംബിക സുധൻ മങ്ങാടിന്റെ പ്രാണവായു 30,000 രൂപയും ഫലകുമാണ് ലഭിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിൻ ഹിമാലയിൽ നിയമിക്കപ്പെടുന്ന ആദ്യ ഇന്ത്യൻ ആർമി വനിതാ ഓഫീസർ ആരെന്ന് കേട്ടതിന് ശിവ ചൗഹാനാണ്. അതുപോലെ ദക്ഷിണ കൊറിയയുടെ ചന്ദ്ര ദൗത്യമാണ് ധനൂരി പേടകം. റോക്കറ്റ് സ്പേസ് എക്സ് ആണ്, ധനൂരി പേടകമാണ്. പ്രഥമ കെ ആർ ഗൗരിയമ്മ ഫൗണ്ടേഷൻ പുരസ്കാരം അലിഡ ഗുവേരയ്ക്ക്, ഓക്കെ അലിഡ ഗുവേരയ്ക്കാണ്. കേരള നിയമസഭ സംഘടിപ്പിക്കുന്ന രാജ്യാന്തര പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായി ഏർപ്പെടുത്തിയ പ്രഥമ നിയമസഭ ലൈബ്രറി പുരസ്കാരം ടി പത്മനാഭനാണ്. ബാങ്കിംഗ് ഇടപാടുകൾക്ക് പൂർണ്ണ ഡിജിറ്റൽ സംവിധാനം ഒരുക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. കേരളത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് ഡിജിറ്റൽ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചത് 2023 ജനുവരി 7 കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ബാങ്കിംഗ് സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് ജില്ല തൃശ്ശൂരാണ്. 2021 ലോകത്തിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം ബിർസാമുണ്ട ഹോക്കി സ്റ്റേഡിയം റൂർക്കേല ഒഡീഷ. കേരളത്തെ ടൂറിസത്തിൻ്റെ ആദ്യ വാട്ടർ സ്ട്രീറ്റ് പദ്ധതി മറവൻതുഴുത്ത് കോട്ടയം. ഉന്നത കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ പാഠപദ്ധതി പരിഷ്കരണത്തിനായി നിയോഗിച്ച സമിതി ചെയർമാനാണ് പ്രൊഫസർ സുരേഷ് ദാസും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവാണ്. അടുത്തിടെ ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിലെ എള്ളിനമാണ് ഓണാട്ടുകാരെ എള്ളു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായിട്ട് നോക്കി വീണ്ടും കാണാം. അതൊരിക്കും